ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ബൈബിൾ ശാസ്ത്രീയമായി ശരിയാണ് എന്ന് തെളിയിക്കുന്ന 20-ലധികം തെളിവുകളാണ് ഈ വീഡിയോകളിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ പ്രധാനപ്പെട്ട 10 തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. ഈ തേർഡ് പാർട്ടിൽ അതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത 10 തെളിവുകളാണ് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. റോമക്കെഴുതിയ ലേഖനം 1:20 ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടിയെ നമ്മൾ നോക്കുമ്പോൾ, ഈ ലോകത്തെ നമ്മൾ നോക്കുമ്പോൾ, ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് തെളിവായിട്ട് വെളിപ്പെട്ട് വരുവാണ്. എന്നാൽ പലപ്പോഴും മനുഷ്യൻ ദൈവത്തെ തിരിച്ചറിയുന്നില്ല. ബൈബിൾ ശാസ്ത്രവുമായി ചേർത്ത് പഠിക്കുമ്പോൾ ബൈബിൾ ശാസ്ത്രത്തിന് വിരുദ്ധമല്ല, പകരം ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ശാസ്ത്രം പിന്നീട് തെളിച്ചിട്ടേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, യോബിന്റെ പുസ്തകം 38:33, ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ? അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിർണയിക്കാമോ? ഡു യു നോ ദ ലോസ് ഓഫ് ദ യൂണിവേഴ്സ്? പ്രപഞ്ചത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ? ആ നിയമം എങ്ങനെയാണ് ഭൂമിയെ സ്വാധീനിക്കുന്നത് എന്ന് നിനക്ക് നിർണയിക്കാൻ സാധിക്കുമെന്ന് യോബിനോട് ചോദിക്കുവാണ്. നമ്മൾ നോക്കിയാൽ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിയമമാണ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. AD 1687 ഐസക് ന്യൂട്ടൺ തൻ്റെ പുസ്തകത്തിൽ ഇതിനെപ്പറ്റി പരാമർശിക്കുന്നത്. സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് നിമിത്തം സകല ഗ്രഹങ്ങളും സൂര്യന് ചുറ്റുമായിട്ട്, നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ഗ്രഹങ്ങളെല്ലാം സൂര്യന് ചുറ്റുമായിട്ട് നിലകൊള്ളുന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതും എല്ലാം. അനേക കാര്യങ്ങൾ ഈ ലോ ഓഫ് ഗ്രാവിറ്റേഷനുമായിട്ട് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെയെങ്കിൽ ആ കാലഘട്ടത്തിൽ, അതായത് BC 1600 അടുത്ത് എഴുതപ്പെട്ട യോബിന്റെ പുസ്തകത്തിൽ ദൈവം ചോദിക്കുകയാണ്, ആകാശത്തിലെ നിയമങ്ങൾ നീ അറിയുന്നുവോ? യോബ് ഒരിക്കലും അത് അറിയുന്നില്ല. അത് മനുഷ്യൻ കണ്ടുപിടിച്ചതന്നെ 17-ാം നൂറ്റാണ്ടിലായപ്പോഴാണ്. ആ നിയമങ്ങൾക്ക് ഭൂമിമേലുള്ള സ്വാധീനത നിർണയിക്കാൻ സാധിക്കുമോ? അപ്പോൾ ദൈവം എത്ര കൃത്യമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുക. 2, നേരത്തെ വീടിൻ്റെ തുടർച്ചയായിട്ട് വരുമ്പോൾ 12, നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്നു. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന പലർക്കും ഈ കാര്യം അറിയത്തില്ലായിരിക്കും, നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് എന്ന്. എന്നാൽ 17-ാം നൂറ്റാണ്ടിൽ എഡ്മണ്ട് ഹോളി എന്ന വ്യക്തി നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്ന കാര്യം കണ്ടുപിടിച്ചു. എന്നാൽ അതിനു മുമ്പേ BC 1500 എഴുതപ്പെട്ട യോബിന്റെ പുസ്തകത്തിൽ നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്നു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കുക, യോബ് 38:32, നിനക്ക് രാശിചക്രത്തെ അതിൻ്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? സപ്തർഷികളെയും മക്കളെ നിനക്ക് നടത്താമോ? ഇംഗ്ലീഷിലൂടെ വായിച്ച് നോക്കണം, ക്യാൻ യു ഡയറക്ട് ദ മൂവ്മെൻറ്റ് ഓഫ് ദ സ്റ്റാർസ്? 32-ാം വാക്യത്തിൽ ക്യാൻ യു ഡയറക്ട് ദ കോൺസ്റ്റലേഷൻസ് ത്രൂ ദ സീസൺസ്? ഇപ്പോൾ നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ അവ മൂവ് ചെയ്യുന്നു എന്ന് വ്യക്തമായി ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശാസ്ത്രം ഇത് 17-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ചു. അടുത്തതായിട്ട് കാർത്തികയും മകേരവും, പ്രീഡസ് ആൻഡ് ഓറിയോൺ, അതുമൊരു ശാസ്ത്ര സത്യമാണ്. യോബ് 38:31 കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകേരത്തിൻ്റെ ബന്ധനങ്ങൾ അഴിക്കാമോ? ഇവിടെ കാർത്തികയും മകേരും എന്നത് ഉദ്ദേശിക്കുന്നത് ആകാശത്തിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസാണ്. നക്ഷത്രങ്ങൾ, ചില പ്രത്യേക നക്ഷത്രങ്ങൾ ചേർന്ന ചില രൂപങ്ങൾ ആകാശത്ത് കാണും. ഞാൻ അതിൻ്റെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓറിയോൺ അല്ലെങ്കിൽ മകേരം, പിളയുടെ സ്ഥലം കാർത്തിക, രണ്ടിൻ്റെയും പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശാസ്ത്രം കണ്ടുപിടിച്ച കാര്യം എന്താണെന്നറിയാമോ? ഓറിയോണിലെ നക്ഷത്രങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് ഗൂഗിളിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ദ സ്റ്റാർസ് ആൻഡ് ഓറിയോൺ ആർ ഗ്രാജ്വലി മൂവിങ് എ പാർട്ട്. ഇത് തന്നെയല്ലേ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? മകേരത്തിൻ്റെ ബന്ധനം അഴിക്കാമോ, ലൂസൺ ചെയ്യാമോ? ഇംഗ്ലീഷ് എത്ര വ്യക്തമായിട്ടാണ് ഈ ശാസ്ത്ര സത്യങ്ങൾ ബൈബിളിൽ കാണപ്പെടുന്നത്.
കാരണം ബൈബിൾ ദൈവത്തിൻ്റെ വചനമാകിയാലാണ്. യോബിൻ്റെ അവസാനത്തെ നാല് അധ്യായങ്ങളിൽ 38, 39, 40, 41, 42 അധ്യായമുണ്ട്. ഈ നാല് അധ്യായങ്ങളിൽ ദൈവം നേരിട്ട് യോബിന് സംസാരിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ദൈവം തന്നെ നേരിട്ട് പ്രപഞ്ചത്തെപ്പറ്റി പറയുന്ന കാര്യങ്ങളാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്ര കൃത്യമായിട്ട് അത് ശരിയായിട്ടുള്ളത്. അടുത്തത്, വായുവിന് ഭാരമുണ്ട്. ശാസ്ത്രം ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ 3500 വർഷങ്ങൾക്ക് മുമ്പ് യോബിൻ്റെ പുസ്തകത്തിൽ 28:25 അവൻ കാറ്റിനെ തൂക്കി നോക്കുകയും എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു. അടുത്തത്, ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സാങ്കേതിക വിദ്യയും ആശയവിനിമയവും. 7:95 അടുത്ത് എഴുതപ്പെട്ട വെളിപ്പാട് പുസ്തകത്തിൽ ഒരു സംഭവം, ഭാവി കാലത്ത് സംഭവിക്കുന്ന സംഭവമുണ്ട്. എന്താന്ന് വെച്ചാൽ, മഹോദ്രവ കാലത്തിൽ അല്ലെങ്കിൽ എതിർക്രിസ്തു ഭരിക്കുന്ന കാലഘട്ടത്തിൽ രണ്ട് സാക്ഷികൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അവർ 3.5 വർഷം പ്രവചിക്കുകയും അവരുടെ പ്രവചനകാലം കഴിയുമ്പോൾ എതിർക്രിസ്തു അവരെ കൊല്ലുകയും ചെയ്യും. അവരുടെ ശവം ആ ഭൂമിയിൽ കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറ വെപ്പാൻ സമ്മതിക്കുകയില്ല. ശ്രദ്ധിക്കണം, 7:95 സാങ്കേതിക വിദ്യ അനുസരിച്ച് ഇസ്രായേലിലോ അതിൻ്റെ അനുബന്ധ പ്രദേശങ്ങളിലോ എവിടെയെങ്കിലും സംഭവം നടന്നാൽ ലോകം മുഴുവനും കാണാനുള്ള സാങ്കേതിക വിദ്യ അന്നില്ല. ഇവിടെ ശ്രദ്ധിക്കണം, സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും, ആ സംഭവം കേൾക്കുമെന്നല്ല കാണുമെന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഇന്നത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് അത് സാധ്യമാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് ഇൻ്റർനെറ്റ് ശക്തമാകുന്നത്. 21-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് പോലെ സോഷ്യൽ മീഡിയ ശക്തമാകുന്നത്. അപ്പോൾ ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലോകത്തിൽ എവിടെ എന്ത് സംഭവം നടന്നാലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള പ്രവചനമാണ് നമുക്ക് വെളിപ്പാട് 11:9 കാണാൻ പറ്റുന്നത്. അതേപോലെ ധനേ പ്രവചനം 12:4 അന്ത്യകാലമാകുമ്പോഴത്തേക്കും ജ്ഞാനവർദ്ധന ഉണ്ടാകുമെന്ന് കാണാൻ സാധിക്കുന്നു. നോളജ് ഷാൽ ഇൻക്രീസ്. അടുത്തതായിട്ട്, സമുദ്രം ഉണ്ടായതെങ്ങനെ? സമുദ്രം ഉണ്ടായതിനെ പറ്റി ബൈബിൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ശാസ്ത്രത്തിന് അതിന് പ്രത്യേകിച്ചൊരു എക്സ്പ്ലനേഷൻ ഇല്ല. രണ്ട് തിയറീസാണ് ശാസ്ത്രം പറയുന്നത്, പൂർണ്ണമായിട്ടും പ്രൂവ് ചെയ്തിട്ടില്ല. അത് ഇന്നും തിയറിയായിട്ട് ശേഷിക്കുന്നു, അതൊരു ഫാക്റ്റ് അല്ല. ഇനി സമുദ്രം ഉണ്ടായത് എങ്ങനെ? ബൈബിൾ പറയുന്നത് ദൈവം ആദ്യം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ആ ഭൂമി പിന്നീട് പാഴും ശൂന്യവുമായിട്ട് മാറി. അതെങ്ങനെയാണ് പാഴും ശൂന്യവുമായിട്ട് മാറിയെന്ന കാര്യം ഇതിൻ്റെ 1-ാമത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്, ആദാമിന് മുമ്പുള്ള ലോകം എന്ന വിഷയത്തിൽ. ഇപ്പോൾ ഞാൻ അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഭൂമി വെള്ളം കൊണ്ട് മൂടപ്പെട്ടു. 1:9 ദൈവം പറഞ്ഞു, ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമിയെന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. അപ്പോൾ ഇങ്ങനെയാണ് സമുദ്രമുണ്ടായതെന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ ഇയ്യോബ് 38-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം നേരിട്ട് സംസാരിക്കുന്ന വാക്കുകളാണ്. ഉൽപ്പത്തി പുസ്തകം മോശ എഴുതിയതാണ്, മോശ ചരിത്രം എഴുതിയതാണ്. എന്നാൽ ദൈവം നേരിട്ട് സംസാരിക്കുന്ന വാക്കുകളിൽ എങ്ങനെയാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടതെന്ന് കൂടുതൽ വ്യക്തമായിട്ടുണ്ട്. നോക്കാം, ഇയ്യോബ് 38:16, ഹാവ് യു എക്സ്പ്ലോർഡ് ദ സ്പ്രിങ്സ് ഫ്രം വിച്ച് ദ സീസ് കം. 38:8, ഹു ക്ലോസ് ദ ഗേസ് ടു ഹോൾഡ് ബാക്ക് ദ സീ വെൻ ഇറ്റ് ബസ്റ്റ് ഫ്രം ദ വോംബ് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചതാരും? നേരത്തെ പറഞ്ഞത്, സമുദ്രം വന്നിട്ടുള്ള ഉറവുകൾ നീ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ രണ്ട് വാക്യത്തിന് ഒരു കാര്യം വ്യക്തമാണ്, ഭൂമിക്കകത്തു നിന്ന് തന്നെയാണ് വെള്ളം പുറത്തേക്ക് വന്നത് എന്ന് വ്യക്തമാണ്. ഇനി ശാസ്ത്രം എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് നോക്കാം. ശാസ്ത്രം ഇത് തന്നെയാണ് പറയുന്നത്. രണ്ട് സാധ്യതകളാണ് ശാസ്ത്രം, രണ്ട് തിയറീസാണ്. ഒന്ന്, ഭൂമിയുടെ അകത്തു നിന്ന് വോൾക്കാനോസ് വഴിയായിട്ട്, ഈ അഗ്നിപർവ്വതങ്ങൾ വഴിയായിട്ട് ലാവയും ആശുവും ഒക്കെ പുറത്തേക്ക് വരുമ്പോൾ അതിനോടൊപ്പം വാട്ടർ വേപ്പർ ഗ്യാസായിട്ട് പുറത്തേക്ക് വന്നു. അവ വർഷങ്ങൾ കൊണ്ട് കണ്ടൻസായി തണുത്തുറഞ്ഞ് മഴയായിട്ട് പെയ്തു. അങ്ങനെ സമുദ്രം ഉണ്ടായി എന്നാണ് ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രം മറ്റൊരു തിയറി പറയുന്നത്, ഭൂമിക്ക് പുറത്തു നിന്ന് ഒരു കോമറ്റ് വന്ന് ഭൂമിയിലിടിച്ചു വീണു. അങ്ങനെ ഭൂമിയിൽ ആ കോമറ്റ് നിമിത്തം വെള്ളം നിറഞ്ഞു. അതും ശാസ്ത്രം പറയുന്നുണ്ട്. അത് രണ്ട് തിയറീസായിട്ട് അവശേഷിക്കുന്നു. ബൈബിളും ഇത് തന്നെ പറയുന്നു. ഭൂമി എപ്പോഴാണ് പാഴും ശൂന്യവുമായിട്ട് മാറിയത്? ഭൂമി എപ്പോഴാണ് വെള്ളത്താൽ മൂടപ്പെട്ടത്? ലൂസിഫർ
ദൈവത്തോട് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ ദൈവത്തോട് മത്സരിച്ച് തോൽപ്പിക്കപ്പെട്ട് ഭൂമിയിൽ വീണപ്പോഴാണ്, ദൈവത്തിൻ്റെ വെട്ടുകൊണ്ട് ഭൂമിയിൽ വീണപ്പോഴാണ്. അത് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്, നിലത്ത് വീണുവെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. അതിൻ്റെ വിശദീകരണം ഒന്നാമത്തെ വീഡിയോയിലുണ്ട്, നിങ്ങളത് കണ്ടാൽ മതി. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഭൂമി വെള്ളത്താൽ മൂടപ്പെട്ടു. അത് തന്നെ ശാസ്ത്രം പറയുന്നു, എന്തോ ഒരു കോമറ്റ് വന്ന് ഭൂമി വീണു. ഒരു കാരണം, മറ്റൊരു കാരണം, ഭൂമിക്ക് അകത്തു നിന്ന് തന്നെ പുറത്തേക്ക് വെള്ളം വന്നു, വാട്ടർ വേപ്പർ വന്നു, പിന്നെ അത് കണ്ടൻസായി മഴയായിട്ട് പെയ്തു. ഇത് തന്നെയല്ല ഈയോബിൻ്റെ പുസ്തകം നമ്മൾ വായിച്ചത്. അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് ബൈബിൾ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്! ശാസ്ത്രം പിന്നീട് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. അടുത്തത്, ഇതിൻ്റെ തുടർച്ചയായിട്ട് സങ്കീർത്തനങ്ങൾ 104:5-9 വായിക്കുമ്പോൾ ഭൂമിയെ മുഴുവൻ വെള്ളം കൊണ്ട് മൂടിയെന്ന് 6 വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. 7 വാക്യത്തിൽ ആ വെള്ളത്തെ ദൈവം എന്തു ചെയ്തു? അവ നിൻ്റെ ശാസ്ത്രേന ഓടിപ്പോയി, നിൻ്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു, മലകൾ പൊങ്ങി, താഴ്വരകൾ താണു, നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ഇത് തന്നെ ശാസ്ത്രം പറയുന്നത്. ഭൂമിയുടെ ഒരു ഭാഗത്ത് താഴ്ച വന്നു, ആ താഴ്ച വന്ന ഭാഗത്തോട്ട് വെള്ളം ഒരുമിച്ച് കൂടി സമുദ്രമായിട്ട് മാറി. ബൈബിൾ എത്ര വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു! നിങ്ങൾക്ക് സ്ക്രീനിൽ അടുത്ത വാക്യം കാണുമ്പോൾ ഞാൻ അതിനെ വിശദീകരിക്കുന്നു. നേരത്തെ പറഞ്ഞ കാര്യമാണ്, അതിൻ്റെ മലയാളം വെർഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തതായിട്ട്, ഭൂമി മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. അത് ശാസ്ത്രവും അംഗീകരിക്കുന്നു. ഏതാണ്ട് 380 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ടിരുന്ന് ശാസ്ത്രം സമ്മതിക്കുന്നു. ഇപ്പോൾ 70% മാത്രമാണ് വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നത്. 1:1-1:9 ഒക്കെ നമുക്ക് ആ വാക്യങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ ആ വാക്യങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ കൊടുക്കാത്തൊരു വാക്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, 2 Petros 3:5. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും. ഇംഗ്ലീഷ് വായിച്ച് നോക്കുക, ഹീ ബ്രോട്ട് ദ എർത്ത് ഔട്ട് ഫ്രം ദ വാട്ടർ ആൻഡ് സറൗണ്ടഡ് ഇറ്റ് വിത്ത് വാട്ടർ. അപ്പോൾ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഭൂമി എടുത്തതെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ശാസ്ത്രം അത് തന്നെ പറയുന്നു, ഭൂമി ഒരു കാലത്ത് മുഴുവൻ വെള്ളത്തിൽ മൂടപ്പെട്ടിരുന്നുവെന്ന്. അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് ബൈബിൾ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്! ബൈബിളിനെ അംഗീകരിക്കാതിരിക്കാൻ, അത് തെറ്റാണ്, ശാസ്ത്രീയമായി തെറ്റാന്ന് പറയാൻ ഭോഷന്മാർക്കല്ലാതെ ആർക്കും പറ്റത്തില്ല. സാത്താൻ ഹൃദയത്തെ അന്ധമാക്കി വച്ചിരിക്കുന്നവർക്കല്ലാതെ ആർക്കും പറ്റത്തില്ല. പലരും ഇതൊന്നും പഠിക്കാതെയാണ് വിമർശിക്കുന്നത്. അടുത്തതായിട്ട്, സ്പ്രിംഗ്സ് ഓഫ് സീ, സമുദ്രത്തിലെ ഉറവുകൾ. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ദൈവം ചോദിക്കുന്നു, 38:16, നീ സമുദ്രത്തിൻ്റെ ഉറവുകളോളം ചെന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇംഗ്ലീഷാണ് ഞാൻ നേരത്തെ വായിച്ചത്. ആഴിയുടെ ആഴത്ത് സഞ്ചരിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണം, സമുദ്രത്തിൽ ഉറവുകളുണ്ട് എന്ന് വചനം വ്യക്തമായി പറയുന്നു. ഈ ഉറവുകൾ നിമിത്തമാണ് ഭൂമിയിലോട്ട് വെള്ളം വന്നത് എന്നും ബൈബിൾ പറയുന്നു. ഉറവുകളും ഭൂമിയുടെ അകത്തു നിന്നും. ഇത് ശാസ്ത്രം പിന്നീട് കണ്ടുപിടിച്ച കാര്യമാണ്. സമുദ്രത്തിൻ്റെ അകത്ത് ഉറവുകളുണ്ട്, മറ്റു പല കാര്യങ്ങൾ, ആ ഉറവുകളാണ് നിങ്ങൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്, നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ശാസ്ത്രം പിന്നീട് കണ്ടുപിടിച്ചു. എന്നാൽ 3500 വർഷങ്ങൾക്ക് മുമ്പേ ബൈബിൾ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തതായിട്ട്, സമയമേഖലകൾ. ലൂക്കോസിന് സുവിശേഷം 17:30-36 വായിക്കുമ്പോൾ, കർത്താവ് മടങ്ങി വരുമ്പോൾ മനുഷ്യർ വിവിധ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നെഴുതിയിരിക്കുന്നു. ശ്രദ്ധിക്കണം, 34 ആ രാത്രിയിൽ 2 പേർ ഒരു കിടക്കമേലായിരിക്കും. 35 2 പേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും. 36 2 പേർ വയലിലിരിക്കും. അതെന്താ കാണിക്കുന്നത്? ചില സ്ഥലങ്ങൾ രാത്രിയായിരിക്കും, ചില സ്ഥലങ്ങൾ പകലായിരിക്കും. യേശുവിൻ്റെ കാലത്ത് ഇത് തിരിച്ചറിയാനുള്ള ഒരു കാപ്പബിലിറ്റി അന്ന് മനുഷ്യർക്കില്ലായിരുന്നു. എന്നാൽ ഇന്നുണ്ട്. ഇന്ന് ലോകത്തെല്ലാം എല്ലായിടത്തും ഒരേ സമയമല്ല. ചിലയിടത്ത് പകലാണെങ്കിൽ ചിലയിടത്ത് രാത്രിയായിരിക്കും, ചിലയിടത്ത് മണിക്കൂറുകളുടെ വ്യത്യാസമായിരിക്കും നമ്മളായിരിക്കുന്ന സ്ഥലവും തമ്മിൽ. എന്നാൽ ദൈവത്തിന് ഇത് അറിയാവുന്നതുകൊണ്ട് ദൈവം പറഞ്ഞു, കർത്താവ് മടങ്ങി വരുമ്പോൾ ചിലർ ഉറങ്ങുമായിരിക്കും, രാത്രിയായിരിക്കും, ചിലർ വയലിരിക്കുമായിരിക്കും, ജോലി ചെയ്യുമായിരിക്കും, പകലായിരിക്കും, ചിലർ പൊടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പം എത്ര കൃത്യമായിട്ടാണ് ദൈവം ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്! അടുത്തതായിട്ട്, ഞാൻ ഈ പറയുന്ന കാര്യം ശാസ്ത്രം കണ്ടുപിടിക്കാത്ത കാര്യങ്ങളാണ്. ബൈബിൾ പറഞ്ഞിരിക്കുന്നതും ശാസ്ത്രം ഇതുവരെ തെളിയിക്കാത്തതായ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ശാസ്ത്രം ഭാവി തെളിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന് ഈ ഇത് ഇതെൻ്റെ വ്യക്തിപരമായൊരു പഠനമാണ്. നിങ്ങൾക്ക് ഇതിനോട് യോജിക്കാം, യോജിക്കാതിരിക്കാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, പ്രപഞ്ചത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന 2 ബൈബിൾ പറയുന്നുണ്ട്. ശാസ്ത്രം ഇതുവരെ അത് കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിച്ചു തെളിയിച്ചു എന്നുള്ള കഥകൾ
ഇടയ്ക്കിടയ്ക്കൊക്കെ ഫേസ്ബുക്കിലൊക്കെ വന്നായിരുന്നു. അത് തെറ്റാണ്. അത് ഞാൻ അന്വേഷിച്ചപ്പോൾ ആ അങ്ങനെയുള്ള വാർത്തകൾ ഫേക്കാണ് എന്ന് മനസ്സിലാകുവാനിടയായി. ഒന്നാമത്തെ സംഭവം, ഹിസ്ക്യാവ് സൗഖ്യമാകുമ്പോൾ ഒരു അടയാളം ചോദിക്കും. അപ്പോൾ യശാവ് പറയും, യശാവ് അടയാളം ചൂസ് ചെയ്യാൻ പറയുമ്പോൾ ഹിസ്ക്യാവ് ചൂസ് ചെയ്യുന്നത് ആഹാസിൻ്റെ സൂര്യഘടികാരത്തിൽ ഇറങ്ങിപ്പോയ നിഴലിനെ 10 പടി പിന്നോക്കം തിരിയുമാറാക്കി, അല്ലെങ്കിൽ പിന്നോക്കം തിരിയണമെന്ന് ഹിസ്ക്യാവ് ആവശ്യപ്പെട്ടു. അതുപോലെ അത് എന്ത് ചെയ്തു? സംഭവിച്ചു. അപ്പോൾ ശ്രദ്ധിക്കണം, സൂര്യഘടികാരമാണ്, സൂര്യൻ്റെ ഗതി അനുസരിച്ച് നിഴൽ കാണുന്ന ക്ലോക്കാണ്. അപ്പോൾ ആ നിഴലാണ് 10 പടി പിന്നോട്ടും, 10 പടി എന്ന് പറയുമ്പോൾ ഡിഗ്രി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ, പിന്നോട്ട് വന്നത്. അപ്പോൾ അത് വലിയൊരു സംഭവമാണ്. അങ്ങനെ സൂര്യൻ്റെ നിഴൽ 10 പടി പുറകോട്ട് വരണമെങ്കിൽ സൂര്യനിൽ, സൂര്യനും ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിൽ എന്തോ ഒരു വലിയൊരു മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഭൂമി കറങ്ങുന്ന ആക്സിസിൽ തിരിഞ്ഞ് കറങ്ങണം, അങ്ങനെ എന്തോ ഒരു വലിയൊരു സംഭവം പ്രബല ഈ യൂണിവേഴ്സിനെ മുഴുവൻ ബാധിക്കുന്ന രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ശാസ്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മറ്റൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം, യോശുവയുടെ സംഭവം. യോശുവ യുദ്ധം ജയിക്കാനായിട്ട് സൂര്യൻ അസ്തമിക്കാതിരിക്കാൻ സൂര്യനോടും ചന്ദ്രനോടും കൽപ്പിച്ചു. അങ്ങനെ സൂര്യൻ ഒരു ദിവസം അസ്തമിക്കാതെ നിന്നുവെന്ന് കാണാൻ സാധിക്കുന്നു. അപ്പം അതും ശാസ്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഈ രണ്ട് സംഭവങ്ങൾ സമയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സമയവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ അത് നമ്മുടെ സോളാർ സിസ്റ്റത്തെയും നമ്മളായിരിക്കുന്ന മിൽക്കി വേ എന്ന പേരുള്ള ഗാലക്സിയെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ശാസ്ത്രം ഇനി ഭാവിയെ കണ്ടുപിടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് ആകാശത്തിന് മീതിയുള്ള വെള്ളം. നമ്മൾ 1 അധ്യായം വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആകാശത്തിന് കീഴുള്ള വെള്ളം ദൈവം ഒരു സ്ഥലത്ത് കൂടുവാൻ കൽപ്പിച്ചു. എന്നാൽ ആകാശത്തിന് മീതെ വെള്ളം ഉണ്ടെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. 1:6 ദൈവം വെള്ളങ്ങളുടെ മധ്യൊരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർതിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. വിധാനത്തിന് ദൈവം ആകാശം എന്ന് പേരിട്ടു. അപ്പോൾ ആകാശത്തിന് മീതെ എന്തുണ്ട്? വെള്ളമുണ്ട്. ചിലർ പറയുന്നത് നോഹയുടെ കാലത്ത് നടന്ന ജലപ്രളയത്തിൽ ആ വെള്ളം പോയി എന്നാണ്. എന്നാൽ അത് തെറ്റാണ്. കാരണം നോഹയുടെ കാലത്ത് ജലപ്രളയത്തിനും 1500 വർഷത്തിന് ശേഷം എഴുതിയ സങ്കീർത്തനങ്ങളിൽ വീണ്ടും അത് ആവർത്തിക്കുന്നു. സങ്കീർത്തനം 14:84 ആകാശത്തിന് മീതെയുള്ള വെള്ളവും ആയുള്ളോവേ അവനെ സ്തുതിപ്പീൻ എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ശാസ്ത്രം ഇന്ന് സ്പേസിൽ വെള്ളമുണ്ടോ എന്നുള്ള പരീക്ഷണത്തിലാണ്. അവർ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ ഒരു വേദസത്യം, വേദശാസ്ത്ര സത്യം ശാസ്ത്രം ഭാവിയിൽ കണ്ടുപിടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് ഒരുപക്ഷെ ഇതിനോട് നിങ്ങൾക്ക് പലർക്കും യോജിക്കാൻ പറ്റത്തില്ലായിരിക്കും. കുറച്ചും കൂടെ എസ്റ്റീമിലൂടെ ഞാൻ പോവുകയാണ്. സീ ഡ്രാഗൺ, ബൈബിളാണ് അങ്ങനെ ആ പേര് വിളിക്കുന്നത്, അല്ലെങ്കിൽ ലെവിയാദാൻ, അല്ലെങ്കിൽ മഹാനക്രം, ഇതൊക്കെ ഒരൊറ്റ ജീവിയെ പറ്റിയാണ് പറയുന്നത്. നദീഹയം എന്ന മറ്റൊരു ജീവിയെ പറ്റിയും ബൈബിൾ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു ജീവി ബൈബിളിൽ ഉണ്ടായിരുന്നതായിട്ട് അനേക വാക്യങ്ങളുണ്ട്. ബൈബിളിൽ മറ്റ് ഏത് ജീവിയേക്കാളും, ഇപ്പം യേശുക്രിസ്തുവിനെ യഹൂദ ഗോത്രത്തിലെ സിംഹമെന്ന് പറയുന്നു, സിംഹത്തെപ്പറ്റി പറയുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ബൈബിളിലെ മറ്റ് ഏത് ജീവിയെ പറ്റി പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ ജീവിയെ പറ്റി പറയുന്നുണ്ട്. യശാവ് 27:1 ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അവസാനമായിട്ട് ഇങ്ങനെ ഞാൻ സ്ക്രീനിൽ നിൽക്കുന്ന ആ വാക്യം കാണാം, ഡ്രാഗൺ ഓഫ് ദ സീ എന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. സംഗീതം 104:26 അതിൽ കപ്പലുകൾ ഓടുന്നു, അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാദാനുണ്ട്. അപ്പോൾ സമുദ്രത്തിലൊരു ജീവിയാണ് എന്ന് വ്യക്തമാണ്. ഇനി അനേക വാക്യങ്ങളുണ്ട്, ഞാൻ എല്ലാ വാക്യങ്ങളും പറയുന്നില്ല. നിങ്ങൾക്ക് സ്ക്രീനിൽ ആ വാക്യങ്ങൾ കാണാവുന്നതാണ്. സംഗീതം 74:13, 13:14 തിമ്പങ്കനങ്ങളും ലിവ്യാദാനെന്ന് കാണുന്നു. ഈ വാക്യം വെച്ചിട്ട് ലിവ്യാദാൻ തിമ്പങ്കനമാണെന്ന് പറയാറുണ്ട്. എന്നാൽ ശരിക്കും അത് തെറ്റാണ്. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ വീണ്ടും ഡ്രാഗൺസ് ഓഫ് ദ സീ എന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇയോബിൻ്റെ പുസ്തകം 41:1 വരുമ്പോൾ ദൈവം തന്നെ നേരിട്ട് ഈ ജീവിയുടെ രൂപഗുണം പറയുന്നുണ്ട്. അതിന് തിമ്പങ്കനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബാക്കി വാക്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്, നിങ്ങൾ നോക്കിയാൽ മതി. പ്രധാനമായിട്ടും ഇയോബിൻ്റെ പുസ്തകം 41 മുഴുവൻ ഈ ജീവിയെപ്പറ്റി പറയുന്നു. 12 അതിൻ്റെ അവയവങ്ങളെയും മഹാശക്തിയെയും അതിൻ്റെ ചേലത്തെ രൂപത്തെയും പറ്റി ഞാൻ മിണ്ടാതിരിക്കുകയില്ല. ദൈവം തന്നെ പറയുവാണ്, ഞാൻ അതിനെപ്പറ്റി മിണ്ടാതിരിക്കുക, ഞാൻ അതിനെപ്പറ്റി പറയുമെന്ന്. നിങ്ങൾ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ വാക്യങ്ങൾ കാണാം. 13 അതിൻ്റെ പുറംകുപ്പായം ഊരാകുന്നവനാർ. അപ്പം പുറംകുപ്പായമുണ്ട്, അത് ഊരാൻ പറ്റത്തില്ല. ഇരട്ട നിര പല്ലിനിടയിൽ ആര് ചെല്ലും? അപ്പം അതിന് ഇരട്ട നിര പല്ലുണ്ട്. താഴോട്ട് വായിക്കുമ്പോൾ അത് തുമ്മുമ്പോൾ വെളിച്ചം മിന്നുന്നു. 19 അതിൻ്റെ വായിൽ നിന്ന് തീപ്പന്തങ്ങൾ പുറപ്പെടുകയും തീപ്പൊലുകൾ തെറിക്കുകയും ചെയ്യുന്നു. 21 അതിൻ്റെ ശ്വാസം കനൽ ജ്വലിപ്പിക്കുന്നു, അതിൻ്റെ വായിൽ നിന്ന് ജ്വാല പുറപ്പെടുന്നു. 25 അത് പൊങ്ങുമ്പോൾ ബലശാലികൾ പേടിക്കുന്നു, ഭയം ഹേതുവായിട്ടവർ പരവശരായിത്തീരുന്നു.
അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ താഴോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. കലത്തെപ്പോലെ അത് ആര്യെ തിളപ്പിക്കുന്നു, സമുദ്രത്തെ അത് തൈലം പോലെ ആക്കി തീർക്കുന്നു. അപ്പോൾ ഒരു സമുദ്രത്തിൻ്റെ ഒരു ഭാഗത്തെ തിളപ്പിക്കണമെങ്കിൽ ഇതിന് എത്രമാത്രം വലിപ്പം ഉണ്ടായെന്ന് ചിന്തിക്കണം. ഒരു ചെറിയ കലം വെള്ളം തിളപ്പിക്കണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് തീ മതി. എന്നാൽ വെള്ളത്തിൻ്റെ അളവ് കൂടുമ്പോഴോ? അങ്ങനെയാണെങ്കിൽ സമുദ്രത്തിൻ്റെ ഒരു ഭാഗത്തെ തിളപ്പിക്കണമെങ്കിൽ ഇതിന് എത്രമാത്രം വലിപ്പമുണ്ട്, എത്രമാത്രം തീ ഇത് പുറപ്പെടുവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനൊരു ജീവിയെ പറ്റി ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. ഡിനോസറുകളെ പറ്റി ശാസ്ത്രം പറയുന്നു കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാതായി എന്നും പറയുന്നു. എന്നാൽ ഈ സംഭവം ഏതാണ്ട് ഇയോബ് ജീവിച്ചിരുന്നത് അബ്രഹാമിൻ്റെ കാലവും അതിനു മുമ്പോ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 4000 വർഷത്തിന് മുമ്പാണ് ഈ സംഭവം പറയുന്നത്. അതുപോലെ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ സങ്കീർത്തനത്തിലൊക്കെ ഈ ജീവിയെ പറ്റി പറയുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇതിനെ എന്തുണ്ട്, പരിചയമുണ്ടെന്ന് വ്യക്തമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ ജീവി ഉണ്ടായിരുന്നതായിട്ട് ശാസ്ത്രം ഭാവിയിൽ കണ്ടുപിടിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം കൂടി ചേർത്ത് പറയുന്നു, ഇതുവരെ ശാസ്ത്രം ഭൂമിയിലുള്ള എല്ലാ ജീവികളെയും മനസ്സിലാക്കിയിട്ടില്ല. സമുദ്രത്തിലെ പോലെയും വളരെ ചെറിയൊരു പോർഷൻ ജീവികളെ മാത്രമേ ശാസ്ത്രം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ശാസ്ത്രം ഭാവിയിൽ ഇത് കണ്ടുപിടിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അത് മുന്നമേ പറഞ്ഞു എന്ന് മാത്രം. ഇതിനോട് നിങ്ങൾക്ക് യോജിക്കാം, യോജിക്കാതിരിക്കാം. ഞാൻ എൻ്റെ വാക്യങ്ങളൊക്കെ ഇംഗ്ലീഷിലൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലോ ബൈബിൾ ഗീക്സിലോ യൂട്യൂബ് ചാനലിലോ ചോദിച്ചാൽ സമയം ഉള്ളതനുസരിച്ച് ഞാൻ മറുപടി വരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് ഇതിന് മുമ്പുള്ള വീഡിയോസ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. മാത്രമല്ല ഈ വീഡിയോസ് ഞങ്ങൾ ഇറക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ബൈബിൾ ആധികാരികമാണ്, സത്യമാണ്, ശാസ്ത്രീയമായി ശരിയാണ് തെളിയിക്കാൻ വേണ്ടിയാണ്. ബൈബിൾ കഥാപുസ്തകമാണ് എന്ന് പറയുന്നവർക്കുള്ള ഒരു ശക്തമായ മറുപടിയാണ് ഇങ്ങനെയുള്ള വീഡിയോസ്. ആർക്കും ഇതിന് എതിർ പറയാൻ പറ്റത്തില്ല, ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതെന്ത് ചെയ്യണം, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, മറ്റുള്ളവർ ഈ സത്യങ്ങൾ മനസ്സിലാക്കണം. ബൈബിൾ ഇതൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പലർക്കും അറിഞ്ഞുകൂടാ, 90% പേർക്കും അറിഞ്ഞുകൂടാ. ഇതൊന്നും സഭകൾ പ്രസംഗിക്കത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ബൈബിൾ വിശ്വസിക്കാത്തവരുടെ ഇടയിലോട്ട്, ബൈബിളിനെ വിമർശിക്കുന്നവരുടെ ഇടയിലോട്ട് ഇത് ഷെയർ ചെയ്യുക. ചിലരെങ്കിലും സത്യം മനസ്സിലാക്കട്ടെ, ചിലരെങ്കിലും. അതുകൊണ്ട് വചന സത്യങ്ങൾ പ്രഘോഷിക്കപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ സന്ദേശം നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ പിന്നീട് ഗവേഷകർ അതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ബൈബിൾ പറയുന്നത് കഥകളാണെന്നു പറയുന്നവരുടെ വായടപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ ഇത് വിശ്വസിക്കുന്നു. അതായത് ബൈബിൾ പറയുന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങൾ സംഭവിച്ചതിൻ്റെ തെളിവുകൾ ഗവേഷകർ പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. അത് കമ്പൈൻ ചെയ്തുള്ള വീഡിയോ ആണ് ഇനി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.